ഹലോ എല്ലാവർക്കും, എൽ എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കോൺവേഴ്സ് സ്നീക്കേഴ്സിനെ കുറിച്ച് പറയാനും പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞാൻ 2 മാസം മുന്നേ പർച്ചേസ് ചെയ്തൊരു സ്നീക്കറാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര കാലം ലാഗ് ചെയ്ത്. അപ്പോൾ ഇനി കൂടുതൽ ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് കോൺവേഴ്സിന്റെ കോൺസ് ചക്ക് ടെയ്ലർ ഓൾ സ്റ്റാർ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അത്യാവശ്യം റയറായി ഓൺലൈൻ സൈറ്റുകളിലൊക്കെ സ്റ്റോക്ക് വരുന്ന ഒരു സ്നീക്കർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ 2 മാസം മുന്നെയാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം കുറവ് റേറ്റ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഇത് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളർ ബോക്സിലല്ല വന്നിരുന്നത്. ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു ബ്ലാക്ക് കളർ ബോക്സിലാക്കിയതാണ്. നല്ലൊരു ബോക്സിൽ വെച്ച് പ്രസന്റ് ചെയ്യാമെന്ന് കരുതി മാത്രം ഈ ബ്ലാക്ക് കളർ ബോക്സിലിട്ടതാണ്. സത്യത്തിൽ ഇത് വന്നത് ഇങ്ങനെ ഒരു ഗ്രേ കളർ ബോക്സിലാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥ ആയതുകൊണ്ടാണ് ഈ ബോക്സിലിട്ടത് അൺബോക്സ് ചെയ്യാതിരുന്നത്. ഈ സ്നീക്കറിൻ്റെ കളർ വരുന്നത് ഡീപ്പ് ബോർഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്, അഥവാ ഒരു മറൂൺ കളറൊക്കെ ആണെന്ന് പറയാം. എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡീപ്പ് ബോർഡോ പിന്നെ അതേപോലെ തന്നെ മറൂൺ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാൽ ഏകദേശം ഒരു മറൂൺ കളറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഔട്ടർ ലുക്ക് കാണുമ്പോൾ സാധാരണ കോൺവേഴ്സ് ഷൂസിൻ്റെ പോലെ തോന്നും, കോൺവേഴ്സ് ഓൾ സ്റ്റാർ ഷൂകളുടെ പോലെ തോന്നും. പക്ഷേ സാധാരണ കോൺവേഴ്സ് ഓൾ സ്റ്റാർ ഷൂകളിൽ നിന്ന് അത്യാവശ്യം വ്യത്യാസമുള്ള ഒരു ഷൂ ആണിത്. ആദ്യം തന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയാം. സാധാരണ കോൺവേഴ്സ് ഷൂസൊക്കെ ഉണ്ടാക്കുന്നത് കോട്ടൺ ക്യാൻവാസ് മെറ്റീരിയലിൻ്റെയാണ്. പക്ഷേ എന്നാൽ ഈ ഷൂ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടല്ല, ഇത് 100% ലെതർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറയുന്നത്. സ്വേഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ലെതർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാളിറ്റി വ്യത്യാസം സാധാ കോൺവേഴ്സിൽ നിന്ന് തോന്നുന്നുണ്ട്. സാധാ വരുന്ന ഓൾ സ്റ്റാർ കോൺവേഴ്സുകളൊക്കെ പെട്ടെന്ന് ബെൻഡ് ചെയ്യുന്ന അതേപോലെ തന്നെ മെറ്റീരിയലൊന്നും കട്ടിയില്ലാത്ത മെറ്റീരിയലാണ്. കോട്ടൺ ക്യാൻവാസ് മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതേസമയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഈ ഒരു ഷൂവിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിടുമ്പോഴൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ഷൂവിൻ്റെ ടങ് പോർഷനിൽ ഫ്രണ്ട് ഭാഗത്തായിട്ട് കോൺവേഴ്സ് കോൺസ് എന്നുള്ള ഒരു പ്രിൻറ്റിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിലാണ് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ലൈറ്റിംഗ് അധികം ഇല്ലെങ്കിൽ ഇത് അങ്ങനെ അധികം കാണാൻ സാധിക്കില്ല. സാധാ കോൺവേഴ്സ് ഓൾ സ്റ്റാറും ഈ ഷൂ തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്നാണിത്. ഈ പ്രിൻറ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ താല്പര്യം. ഇതിൻ്റെ ലേസിൻ്റെ കളർ ഷൂവിൻ്റെ അതേ സെയിം കളർ തന്നെയാണ്, ഡീപ്പ് ബോർഡോ കളർ തന്നെയാണ് ലേസിനും കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഷൂ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഷൂവിന്റെ കളർ തന്നെയാണ്. നല്ല പ്യുവർ കോട്ടൺ ലേസ് തന്നെയാണ് തന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ലേസിന്റെ കാര്യത്തിൽ. ഇതിന്റെ എൻഡ് പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു കോൺസ് എന്നുള്ള ഒരു പ്രിന്റിംഗ് കൂടി കാണാൻ സാധിക്കുന്നതാണ്. ഇതും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ താല്പര്യമായി. പിന്നെ സാധാരണ എല്ലാ കോൺവേഴ്സുകളിലും കാണുന്ന പോലെ തന്നെ റബ്ബർ ടോ ക്യാപ്പ് ഇതിന് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ റബ്ബർ ടോ ക്യാപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഷൂവിന്റെ സൈഡ് പോർഷനിൽ കാണുന്ന ബ്രാൻഡിംഗ് ആണ്. സാധാരണ എല്ലാ കോൺവേഴ്സുകളിലും കാണുന്ന ഈ ഷൂവിന്റെ സൈഡ് പോർഷനിൽ കാണുന്ന പ്രിന്റിംഗ് ഇതിൽ കുറച്ച് വ്യത്യാസമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതധികം വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രിന്റിംഗ് അല്ല കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ വിശ്വസിക്കുന്നത്. മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എന്നാലും കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വൈറ്റ് കളറിലാണ് വരുന്നത്, പ്രിന്റിംഗ് അധികം വിസിബിൾ അല്ല. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ ഷൂവിന്റെ കാര്യത്തിൽ ചെറിയൊരു താല്പര്യക്കേടായിട്ട് തോന്നിയത്. ഇതൊരു വൈറ്റ് കളർ റൗണ്ട് സ്റ്റിക്കർ വെറുതെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലെ തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു ചെറിയ ഇഷ്ടക്കേട് തോന്നിയത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. ഇതിന്റെ ലേസ് ഹോൾസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നിക്കൽ ഐലറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓവറോൾ ലുക്ക് കൂടാൻ കാരണമായിട്ടുള്ളൊരു കാര്യമാണിത്. പ്രത്യേകിച്ച് ഈ കളറിലേക്ക് ഇത് വളരെയധികം ആപ്റ്റ് ആകുന്നുണ്ട്. ഇതിന്റെ ബാക്ക് പോർഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ കോൺവേഴ്സ് കോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹീൽ പാച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മൊത്തം ഔട്ട്സോൾ റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഹീൽ പാച്ച് ചെയ്തിരിക്കുന്നതും റബ്ബറിൽ തന്നെയാണ്. ഇനി പറയാനുള്ളത് ഇതിന്റെ ഇൻസോളിനെ കുറിച്ചാണ്. ഇതിന്റെ ഇൻസോൾ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കട്ടിയുള്ള ഫോം മെറ്റീരിയൽ കൊണ്ടാണ് ഇതിന്റെ ഇൻസോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഷൂവിന്റെ ഓവറോൾ കംഫർട്ട് കൂടാൻ കാരണമാകുന്നത് ഈ ഒരു ഇൻസോളാണ്. ഭയങ്കര അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഇൻസോളിന്റെ കാര്യത്തിൽ. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ഇതാ ഇങ്ങനെ കോൺസ് എന്നുള്ളൊരു പ്രിന്റിംഗ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ ഇൻസൈഡ് പോർഷൻ ഫുൾ വൈറ്റ് ആണ്. ഇതിന്റെ ടങ് പോർഷൻ വൈറ്റ് തന്നെയാണ്. ഇൻസൈഡ് പോർഷനിൽ ഇങ്ങനെ ഒരു ലേബിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് 2 ഷൂവിലും വരുന്നതാണ്. 2 ഷൂവിൽ ഇത് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ലേബിൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇത് 2 ഷൂവിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. കാരണം ഒറിജിനലാണോ എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നതാണ്.
പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിട്ട കാര്യം, ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പെയർ ലേസ് കൂടി വരുന്നുണ്ട്, വൈറ്റ് കളർ ലേസ് കൂടി വരുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ് ഇഷ്ടമായത്, ഡീപ് ബോർഡോ കളർ തന്നെയാണ് ഇഷ്ടമായത്. എനിക്ക് വൈറ്റ് കളർ അധികം താല്പര്യമായില്ല, പക്ഷേ എന്നിരുന്നാൽ കൂടി അത് താല്പര്യമാകുന്നവർക്ക് ഇതാ എക്സ്ട്രാ പെയർ ലേസ് കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഷൂ എനിക്ക് 3500 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓവറോൾ ഈ ഷൂ എനിക്ക് വളരെയധികം താല്പര്യമായി. ഈ ഷൂ ഇടാൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, വളരെയധികം ഗുഡ് ലുക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ജോഗറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു വൈറ്റ് കളർ ജോഗറാണ്, റെഡ് ടൈപ്പ് ബ്രാൻഡിൻ്റെ ഒരു നല്ലൊരു ജോഗറാണ്. ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്ന സോക്സ് കോൺവേഴ്സിൻ്റെ തന്നെയാണ്. ഇത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള, ഭയങ്കരധികം തിക്കായിട്ടുള്ളൊരു സോക്സാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് 3 പെയറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് ടൈപ്പ് ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഹുഡിയാണ്. ഇത് ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 ഹുഡീസിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെയിം കളറിൽ വരുന്ന റെഡ് ടൈപ്പിൻ്റെ 3 ഹുഡീസിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഷൂവിൻ്റെ കളറിനായിട്ട് പക്ക നല്ല രീതിയിൽ മാച്ചായി കിടക്കുന്ന ഒരു ഹുഡിയാണിത്. അതുകൊണ്ടാണ് ഈ ഹുഡി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി 2 റിങ്സ് കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ റിങ്ങാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, നല്ലൊരു റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ലോക്കൽ ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൻ്റെ കൂടെ ഇങ്ങനൊരു പ്ലെയിൻ ഗാർഡ് ഡിസൈനുള്ള റിങ് കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ളൊരു റിങ്ങാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു റിങ്ങാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പക്ഷേ നിങ്ങൾക്ക് ലോക്കൽ സ്റ്റോർസിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. മൊത്തം ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ക്യാപ്പ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഹുഡി അതുപോലെ തന്നെ സ്വെറ്റ് ഷർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ക്യാപ്പ് നല്ല രീതിയിലേക്ക് അതിൻ്റെ കൂടെ ചേരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്യാപ്പ് കൂടി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം ലുക്കിൽ എനിക്കിത് ഭയങ്കരമായിട്ട് താല്പര്യം. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതിലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് ആൻഡ് 360 ഡിഗ്രീസ്.